നമസ്കാരം. ഓരോ വ്യക്തിക്കും ചില ഹോബികളുണ്ട്. ഓരോ വ്യക്തിയും തന്റെ ഹോബി നിറവേറ്റാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹോബികളോട് അഭിനിവേശമുള്ള ചില മനുഷ്യരുണ്ട്. അവർക്ക് ഏത് പരിധിവരെയും പോകാം. ചിലരുടെ ഹോബി വളരെ വിചിത്രമാണ്. അത് നിറവേറ്റുന്നതിന് അവർ ധാരാളം പണം ചിലവഴിക്കുന്നു. ഇത്തരം ഒരു പ്രത്യേക ഹോബി കാരണം ദശലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു. ടിയാമറ്റ് ലെജിയൻ മെഡൂഡ എന്ന വ്യക്തി തന്റെ ശരീരത്തിലെ വിചിത്രമായ മാറ്റങ്ങളെ ഇഷ്ടപ്പെടുന്നു. ഈ ജോലിക്കായി അദ്ദേഹം സൗന്ദര്യവർദ്ധന ശസ്ത്രക്രിയയ്ക്കും ശരീര പരിഷ്കരണത്തിനും വിധേയമായിട്ടുണ്ട്. ഇതിനായി 61,000 പൗണ്ട് ചെലവഴിച്ചു. തിയാമത്ത് തന്റെ ശരീരത്തിലെ വലിയ മാറ്റത്തിനും ചെവി നീക്കം ചെയ്യുന്നതിനും നാവ് മുറിക്കുന്നതിനും വേണ്ടി ഈ തുക ചെലവഴിച്ചു. സ്വയം ഒരു വ്യാളിയെ പോലെയാക്കുക എന്നതാണ് ടിമാറ്റ് ലെജിയൻ മെഡൂസയുടെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ ശരീരം പരിഷ്കരിക്കുന്ന ജോലി ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. ശരീര പരിഷ്കരണം നടത്തിയ ആളുകൾക്ക് അവരോട് പോസിറ്റീവ് വികാരങ്ങൾ കാണിക്കാൻ കഴിയുമെന്നാണ് ഇതിന് പിന്നിലെ അവരുടെ ലക്ഷ്യം. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ കാണുന്നവരെ പോലെ ബോഡി മോഡിഫിക്കേഷനുകൾ ചെയ്യുന്ന ആളുകൾ പരാജിതരും പിന്നോക്കക്കാരും ആണെന്ന് മിക്കവരും കരുതുന്നുണ്ടെങ്കിലും അത് അങ്ങനെയല്ല. മുംബൈയിൽ രാജ്യത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനത്തിലെ ഒരു ബാങ്കിംഗ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ ചെവി നീക്കം ചെയ്തതുകൊണ്ട് എനിക്ക് ബുദ്ധിയില്ലെന്ന് അർത്ഥമാക്കുന്നില്ല. ടിമട്ടിന് 5 വയസ്സുള്ളപ്പോൾ രണ്ടാനച്ഛൻ അവനെ ശാരീരികമായും വാക്കാലുമായും അധിക്ഷേപിച്ചു. മാത്രമല്ല മാതാപിതാക്കൾ അവനെ തെക്കൻ ടെക്സാസിലെ നിഗൂഢമായ വനത്തിൽ രാത്രി ഉപേക്ഷിച്ചു. അപകടകരമായ റാട്ടിൽ പാമ്പുകൾ താമസിക്കുന്നിടത്ത് മാതാപിതാക്കൾ അവനെ കാറിൽ നിന്ന് വലിച്ചെറിഞ്ഞു. ടിയാമറ്റ് ലെജിയൻ മെഡൂസ 1997 ആദ്യമായി ബോഡി മോഡിഫിക്കേഷൻ വിധേയമാക്കുകയും 2 സിങ്കുകൾ തലയിൽ വയ്ക്കുകയും ചെയ്തു. ഇതിന് 330 പൗണ്ട്, അതായത് ഏകദേശം 29,000 രൂപ വരും. ആദ്യമായി ശരീര പരിഷ്കരണത്തിന് വിധേയനായപ്പോൾ തലയിൽ കൊമ്പുള്ള ലോകത്തിലെ 5-ാമത്തെ വ്യക്തിയായി ടിയാമത്ത് അറിയപ്പെട്ടു. ഒരു ഹോബിയായി അദ്ദേഹം ആദ്യം ബോഡി മോഡിഫിക്കേഷൻ നടത്തി. പക്ഷെ പിന്നീട് ഇതെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറുകയായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.